ചെയ്തു പോയ തെറ്റിനെ ഓർമ്മ വന്നപ്പോ, അവനെ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർമ്മ വന്നപ്പോ, അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന മനുഷ്യനുണ്ടല്ലോ. ആ ചെറുപ്പക്കാര കണ്ടുപിടിച്ചിട്ട് റബ്ബിനോട് പശ്ചാത്തപിക്കുന്നവനുണ്ടല്ലോ. ിച്ചിട്ട് തെറ്റാണെന്ന് മനസ്സിലായപ്പോ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഏറ്റു പറഞ്ഞവനുണ്ടല്ലോ. വിവിധ നിർമാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ അള്ളാ ദുആ ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, മനുഷ്യനുണ്ടല്ലോ, പശ്ചാത്തപിച്ചു മടങ്ങുന്ന മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പെടുന്ന നിന്റെ ചെറിയ കൂടാരത്തിന്റെ തിരുന്നിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളെ പടച്ചവരോട് പറയുകയാ അല്ലാഹുവേ ആയിഷ ദുആ ചെയ്യുന്ന റബ്ബേ, ഫാത്തിമ ദുആ ചെയ്യുന്ന റബ്ബേ, ഇത് സിറാജിന്റെ ശബ്ദമാ അല്ലാ, സിറാജിനെ പുറത്തു വിളിക്കണേ അല്ലാ, ശബ്ദം പോലും മലക്കുകൾക്കറിയാ, നിന്റെ ശബ്ദം പോലും മലക്കുകൾക്ക് പരിചയമാ. അതുകൊണ്ടാ ദുആ ചെയ്യാൻ പറയുന്നത്, അതുകൊണ്ടാ ദുആ ചെയ്യാൻ പറയുന്നത്, അല്ലാതെ ഉസ്താദിനെ കൈമടക്ക് വാങ്ങാനല്ല, ഉസ്താദിനെ ശോധത്താനല്ല. മോനെ നീ ദുആ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമാണ്. നിന്റെ ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിനോട് മലക്കുകൾ പറയുന്നു, നാഥ അള്ളാഹുവിന്റെ മലക്കുകളെ പടച്ചവനോട് പറയുകയാണ്, പടച്ചവനെ ഇവന്റെ പാപം നീ പുറത്തു കൊടുക്കണേ അല്ലോ. എന്നിട്ട് മലക്കുകൾ പറയുകയാ, പടച്ചവനെ നിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, 30,000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ, ഭയാനകമായ നരകമുണ്ടല്ലോ. മലക്കുകളാ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, അല്ലാഹു ആ ദുആ കിട്ടുന്നവര് നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ, അല്ലാഹു ആ കൂട്ടത്തില് നമ്മളെ പെടുത്തുമാറാകട്ടെ. എങ്ങനെ പെടാനാടാ ചെറുപ്പക്കാര, ഒരു ആമീൻ പറയാൻ പോലും നിന്റെ നാവ് പൊങ്ങുന്നില്ലല്ലോ. നിനക്ക് വേണ്ടി എങ്ങനെ മലക്ക് ദുആ ചെയ്യാനാ? പള്ളിയിലെ ഖതീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ. ഉസ്താദ് ദുആ ചെയ്യുമ്പോ സദ്യ ഉണ്ണാനിരിക്കണ പോലെ ചിലരൊക്കെ ഇരിക്ക. ഉസ്താദിനെ തന്നെ തോന്നും, പടച്ചവനെ ഞാൻ ആർക്കാ ദുആ ചെയ്യണേ? കാരണം പള്ളിക്കാട്ടിൽ പോയി സലാം പറഞ്ഞ കബറാളികളെങ്കിലും മടക്കും. ചില പള്ളിക്കകത്ത് ദുആ ചെയ്ത ആമീൻ പറയാൻ ഒരു മഹ്ലൂക്കും ഇല്ല. നമ്മുടെ പള്ളിക്കകത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉസ്താദ് ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ പറയുന്ന കണ ഇങ്ങനെ ഇരിക്കണത്, ചോറങ്ങിട്ട് ഇലയെ വിളമ്പിച്ച് എപ്പോ വാരി ഇങ്ങോട്ട് തിന്ന, അങ്ങനത്തെ രീതിയിൽ കൈ നേരെ പിടിക്കണവരുണ്ടോ? ഇട്ടിരിക്കുക, എങ്ങനെ ഓടിച്ചിട്ടിരിക്കുക, ഇട ഒന്ന് കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ മര്യാദയോടുകൂടി അദബോടുകൂടി, റബ്ബേ നീ എനിക്ക് പുറത്തുതാ അല്ല, ആമീൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത റബ്ബേ, ആമീൻ എന്നൊന്ന് പറയാൻ പറ്റാത്ത നിന്നെയായിരുന്നു മലക്കുകൾ ദുആ ചെയ്യുക. അള്ളാഹു ദമുക്കീമ നൽകുമാറാകട്ടെ. ഉറക്കപ്പറാമീൻ, ഉറക്കപ്പറാമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ശബ്ദം നിന്റെ പെണ്ണുമ്പിള്ളക്ക് അറിയത്തില്ലെങ്കിലും മലക്കിനറിയണം. ഭാര്യ എന്നിപ്പോ ശബ്ദം അറിയില്ലല്ലോ, ഭർത്താവിന്റെ ശബ്ദം ഭാര്യയ്ക്കും അറിയത്തില്ല, ഭാര്യയുടെ ശബ്ദം ഭർത്താവിനും അറിയത്തില്ല. കാരണം ആരും ഫോൺ വിളിക്കാറില്ല, എല്ലാം വാട്സപ്പിൽ ചാറ്റുന്നവർക്ക് എന്ത് ശബ്ദം അല്ലേ? പരസ്പരം ചാറ്റലല്ലേ, ചോറ് വെച്ചോ ചോറ് കടിച്ചോ ഇങ്ങനെ വർക്കുകളാ. ദുആ ചെയ്യണം, എപ്പോ ദുആ ചെയ്താലും ദുആ ചെയ്യണമെന്ന് പറയുന്നത് മലക്കുകൾക്ക് നിന്റെ ശബ്ദം അറിയാം. അവരല്ലാനോട് പറയും, ഇത് സിറാജ, ഇത് അബൂബക്കറ, ഇത് ഉമറ, ഇത് ഷാജഹാന. അള്ളാഹുവിനോട് പറയും, സ്വീകരിക്ക റബ്ബെ എന്ന് മലക്കുകൾ പറയും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യപ്പോഴും ഇപ്പൊ എല്ലാരും ചോദിക്കും, ഉസ്താദ് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, എന്റെ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഇതൊരു വലിയ പ്രശ്നം തന്നെയാ. നമ്മളെല്ലാവരും അല്ല പറയുന്നില്ല, ഉസ്താദ് എത്ര ചോദിച്ചിട്ടും അല്ല വീട് തരുന്നില്ല, മക്കളെ തരുന്നില്ല, കച്ചവടം തരുന്നില്ല, ആകെ പ്രയാസമാ ഉസ്താദ്, രോഗം മാറുന്നില്ല ഉസ്താദെ, എന്തേ പോയി. ഖുർആൻ പറഞ്ഞതല്ലേ,
എടാ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് പോലെ ചെയ്യ്, ചുമ്മാതെ ഇരുന്നിട്ട് എന്തെങ്കിലും കാണിച്ചാ പോരല്ലോ. വില്ലേജ് ഓഫീസിൽ പോകും, പഞ്ചായത്ത് ഓഫീസിൽ പോകും, എന്നിട്ട് ഒരു കാര്യം നടക്കാൻ പോയിട്ട് നിൽക്കും. സാറേ സാറേ, എന്തൊരു തവാലു എന്നറിയോ, എന്തൊരു വിനയമെന്നറിയോ, ഓന്റെ നാലടി മാറി നിന്നിട്ട് സാറേ സാറേ എന്ന് വിളിച്ച് കാര്യം നടക്കണ്ടേ? എന്തുകൊണ്ട് നീ ദുആ ചെയ്യുമ്പോ ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹുവിനോട് നിനക്ക് ആ വിനയമില്ലാതെ പോകുന്നു? കിബലയുടെ നേരെ ഇരുന്നിട്ട് വേണം ദുആ ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തോ, ഒരു പേടിയും വേണ്ട. അള്ളാഹു പറയുകയാണ്, പടച്ചവനെ പരിശുദ്ധമായ ഖുർആൻ ഇടന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യൂ, ദുആ ചെയ്താ വെറുതെ അള്ളാഹു മടക്കൂല. ആര് ദുആ ചെയ്താലും ഇരിക്കുന്ന ഏത് മനുഷ്യനും ഇവിടെ ഇരുന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്താലും അള്ളാഹു വെറും കയ്യോടെ മടക്കൂല. ആദ്യം പഠിക്കേണ്ടത് ഇതാണ് ചെറുപ്പക്കാരാ, ആദ്യം നീ പഠിക്കേണ്ട കാര്യം എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിന്റെ വീട്ടിൽ കയറി വരുന്നവനെ വെറും കയ്യോടെ ഇറക്കി വിടാൻ നിനക്ക് കഴിയുമായിരിക്കും. പക്ഷേ അല്ലാഹു മാന്യനാ, അല്ലാഹു മാന്യനാ, റബ്ബിന്റെ മുന്നിൽ കൈ നീട്ടുന്നവനെ പടച്ച റബ്ബ് വെറുതെ ഇറക്കി വിടില്ല. ആദരവായ പ്രവാചകൻ പറയുകയാണ്, ആരെങ്കിലും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ മൂന്നാലൊരു കാര്യം അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാ, നിന്റെ വീട്ടിൽ പിരിവിന് വരുന്നവനെ നീ വെറും കയ്യോടെ വിടും. പക്ഷെ അല്ലാഹ് അങ്ങനല്ല, എടാ അല്ലാഹുവിനോട് നിങ്ങൾ ആര് ദുആ ചെയ്താലും മൂന്നാലൊരു കാര്യം അല്ലാഹു തരും. ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അല്ലാഹു തരും. അല്ലാഹുവേ എനിക്ക് മക്കളെ വേണമല്ല, 10 കൊല്ലമായല്ല, കച്ചവടമില്ലല്ല, കടവ അല്ല, വാടക വീടല്ല. നീ അല്ലാഹുവിനോട് ചോദിച്ച ചിലപ്പോ അല്ലാഹു നീ ചോദിച്ചത് തന്നെ നിനക്ക് തരും. രണ്ട്, ചിലപ്പോ നീ ചോദിച്ചത് അല്ലാഹു തരൂല, അത് അല്ലാഹു പരലോകത്തേക്ക് മാറ്റിവെക്കും. നീ വീട് ചോദിക്കും, അല്ലാഹു നിനക്ക് വീട് തരൂല. ആ ദുആയിനെ അല്ലാഹു പരലോകത്തിലേക്ക് മാറ്റിവെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, നാളെ നീ പരലോകത്ത് ചെല്ലുമ്പോ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ അകത്ത് ഒരു കെട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ടു തരും. അപ്പൊ നീ ചോദിക്കും, അല്ലാഹു ഇതേതാ അല്ലാഹു, ഈ നന്മ ഏതാ അല്ലാഹു, ഞാൻ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ, ഇതെന്താ ഇതുകൊണ്ടിടുന്നേ? അപ്പോഴാണ് പറയുന്നത്, നീ കൂട്ടായിൽ വെച്ചൊരു ദുആ ചെയ്തില്ലേ പണ്ട് വീട് കിട്ടാൻ, അന്ന് ഞാനത് തന്നില്ല, ആ ദുആയ. അപ്പം മനുഷ്യൻ പറയുവത്രേ, അള്ളാഹുബെ ദുനിയാവി വെച്ച് ഒരു ദുആയി സ്വീകരിക്കാതിരുന്നാ മതിയായിരുന്നു എന്ന്. അപ്പൊ അള്ളാഹിനോട് പറയും, കാരണം അത് അവിടെ അള്ളാഹു തരും. ഇനി അതുമല്ലെങ്കിൽ നീ ചോദിച്ചതും അല്ല തന്നില്ല, പരലോകത്തേക്കും അള്ളാഹു മാറ്റിവെച്ചില്ല എങ്കിൽ, നീ ചോദിച്ചതല്ല, നിനക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു വിപത്തിനെങ്കിലും അള്ളാഹു തട്ടിമാറ്റുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി, എന്തെങ്കിലും ഒരു നേട്ടം, മൂന്നാമത്തെ നേട്ടം നിനക്ക് വരാനിരിക്കുന്ന ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ശർറ്, എന്തെങ്കിലും ഒരു രോഗം, എന്തെങ്കിലും ഒരു പ്രയാസം, നിന്റെ ദുആ കാരണം അള്ളാഹു തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുമ്പോ, നഷ്ടമില്ലടാ ചെറുപ്പക്കാരാ, ഒരു നഷ്ടവുമില്ല, അള്ളാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഈ മൂന്നാലൊരു കാര്യം നിനക്ക് കിട്ടുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ മോളെ, ദുആ ചെയ്യാന് കഴിയാത്തത് അള്ളാഹുവിന്റെ മുന്നിൽ പടച്ചവനെ, മക്കളില്ല ഉസ്താദേ ദുആ ചെയ്യുകയാണ്, രോഗിയാണ് ഉസ്താദേ ദുആ ചെയ്യുകയാണ്, എന്തുകൊണ്ടാണ് നിന്റെ ദുആയ്ക്ക് ഉത്തരമില്ലാത്തതിന്റെ കാരണമെന്നറിയോ? ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നില്ല ഉമ്മ, പറയേണ്ടത് പോലെ പടച്ച റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് ചെയ്തു, നബിയേ എടാ കള്ളു കുടിച്ചു, നീ കള്ളു കുടിച്ചു, വൈകുന്നേരമായപ്പോ അള്ളാന്റെ അടുക്ക പോയിരുന്നിട്ട് പറഞ്ഞു, പടച്ചവനെ അറിയാതെ പറ്റിപ്പോയി, റബ്ബെ നീ പുറത്തു വരണേ, അല്ല ഇനി ഒരിക്കലും കുടിക്കില്ല. അല്ല പിറ്റേ ദിവസം വൈകുന്നേരം കൂട്ടുകാരൻ കുപ്പി കൊണ്ട് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഓസിന് കുടിയടാ, നീ കുടിച്ചു, എന്ത് ചെയ്യണം? അള്ളാന്റെ അടുത്ത് പോയി പറയണം.
അള്ളാന്റെ അടുക്ക പോയി പശ്ചാത്തപിക്കണം. പടച്ചവനെ പിറ്റേ ദിവസം നോക്കിയപ്പോ കടപ്പുറത്ത് ഒരു നേരം ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുക, എന്നട ഒരു പുക ഫ്രീ ആയിട്ട് വലിച്ചോട, ഒരൊറ്റ വലി പടച്ചവൻ ഇന്നലെ അടിച്ചതിനേക്കാളും കൂടുതൽ. അള്ളാഹുബേ നീ ഉടനെ പോയിട്ട് പടച്ചവനോട് പറഞ്ഞു, അള്ളാഹ് ചെയ്തു പോയി റബ്ബെ, പൊരുത്തപ്പെട്ടത് അപ്പുറത്ത്. ആ പടച്ചവനെ പിറ്റേ ദിവസം വൈകുന്നേരം നോക്കുമ്പോ ഒരു ഗുളിയ കൊണ്ടുവന്ന് അളിയെ ഒന്ന് നക്കിക്കോടാ, ഇന്നലത്തേനെക്കാളും പവർ കൂടിയതാ. അപ്പൊ നീ അത് മേടിച്ച് നക്കി, നീ എന്ത് ചെയ്യണം? അള്ളാഹിനോട് പറയണം പടച്ചവനെ പുറത്തുതാ. അള്ളാഹ് ഇങ്ങനെ അങ്ങോട്ട് ഓരോന്ന് ഓരോന്ന് മുകളിലേക്ക് കയറി. അപ്പൊ ഈ സഹാബി ചോദിച്ചു, ഞാൻ എത്ര വരെ തൗബ ചെയ്യണം? ഈടാ ശൈത്താന് മനസ്സിലാകണം, ഇനി ഇവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. ശൈത്താൻ തന്നെ നിന്റെ മുന്നിൽ തോറ്റു പോണം, ഇവനെ കൊണ്ട് ഇനി ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. ചെയ്യിപ്പിച്ച ഇവൻ രാവിലെ തൗബ ചെയ്യും, അതിനും ഭേദമിണ്ടാതെ അടക്കലല്ലേ. മഹാനായ നബിയുടെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ കയറി പോയപ്പോ ഇബിലീസ് കടന്നുറങ്ങുന്ന ഒരാളെ പോയിട്ട് വിളിച്ചുണർത്തിയിട്ട് പറയുന്നുണ്ട്, ചങ്ങാതി ബാങ്ക് വിളിക്കാറായടാ, പെട്ടെന്ന് എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. ഉറങ്ങിക്കിടക്കണ ഒരുത്തനെ പള്ളിക്കകത്ത് നിന്ന് വിളിച്ചുണർത്തിയിട്ട് പറയണ പോയി ദുഹ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. സാധാരണ ഇവൻ ഉറക്കാനല്ലേ നോക്ക, ഇബിലീസ് നിസ്കരിക്കുന്ന ഇഷ്ടമല്ലല്ലോ. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാതെ കടന്നുറങ്ങുന്നവനെ വിളിച്ചുണർത്തിയിട്ട് പറയണ പോയി നിസ്കരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താ ഇപ്പൊ നീ ഇങ്ങനെ അല്ലല്ലോ നേരെ തിരിച്ചല്ലേ ചെയ്യാറ്, എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്തേ? അല്ലാ ഇന്നലെ ഇവനെ ഞാൻ ഉറക്കി നബിയെ, ഇന്നലെ ഇവനെ സുബഹി നിസ്കരിക്ക തഹജ്ജുദ് നിസ്കരിക്കാതെ ഞാൻ ഇവനെ ഉറക്കി. ഇവൻ ചെയ്ത പണി എന്തെന്നറിയോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും ഖുർആൻ ഓതലും തൗബ ചെയ്യലും. അല്ലാഹുവേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കരച്ചിലായിരുന്നു ഇവൻ. ഇവ ഇതിനെക്കാളും നല്ലത് രണ്ടരക്കാലത്ത് നിസ്കരിച്ച അത്രയല്ലേ നിസ്കരിക്കത്തുള്ളൂ. അതാ ഷെയ്ത്താൻ എങ്ങനെ, എടാ നിന്റെ പുറകെ നടന്നിട്ട് ഷെയ്ത്താൻ തോക്കണം, പരാജയപ്പെട്ടു പോണം, അതുവരെ നീ തൗബ ചെയ്യ്, എന്ത് ചെയ്താലും അള്ളാഹിനോട് നീ പശ്ചാത്തപിച്ചു മടങ്ങ്, ഇബിലീസ് നിന്റെ മുന്നിൽ തോറ്റുപോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോട് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് സ്നേഹം കൂടും, നമ്മളോ കടം ചോദിക്കുന്നതിനനുസരിച്ച് ഉള്ള സ്നേഹവും പോകും. അതാ ചോദിക്കുന്ന അമിന ഇത്തിരി ഉപ്പുതാ എന്നാ തരും, ഇത്തിരി പഞ്ചസാരത, ഇത്തിരി മുളകുതാ, അവസാനം ഓളി വെക്കുന്നതിനൊക്കെ ഇത് തന്നെ പണിയുള്ളൂ. നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ജനങ്ങൾക്ക് വെറുപ്പ് തോന്നും, അള്ളാഹിക്ക് അങ്ങനല്ല. അള്ളാഹിനോട് ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹ് അടുത്തോട്ട് വിളിക്കും, സ്നേഹം കൂടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൗബ ചെയ്തോ, ഒരു പേടിയും വേണ്ട നിനക്ക്. നീ ഇനി എത്ര വലിയ കൊലപാതകം, ഇനി എന്ത് വലിയ പാപം ചെയ്താലും അള്ളാഹിനോട് നീ പറ, പക്ഷെ പറയേണ്ടത് പോലെ പറ, അവിടെ നമുക്ക് പിഴവ്. അതുകൊണ്ടാണ് നമ്മുടെ ദുആയ്ക്ക് ഉത്തരമില്ലാത്തത്. എങ്ങനെയാണ് പറയേണ്ടതെന്നറിയുമോ? ഒരു ചരിത്രം പറയാ, എങ്ങനെയാണ് പറയേണ്ടത്? ഒരുപാട് കരയണ്ട, അല്ലാഹുവേ പറയേണ്ടത് പോലെ ഒരു വാക്ക് പറഞ്ഞാ മതി. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം, കൂട്ടായിലുള്ള മൂസാടെ പേരല്ല ഞാൻ പറഞ്ഞത്, ഒരു നബിയുടെ പേരാ പറഞ്ഞ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ മഴയില്ല, വെള്ളമില്ല, ക്ഷാമമാ, ഇവിടെ മനുഷ്യനും കുടിക്കാനില്ല, നാൽക്കാലികൾക്ക് പോലും വെള്ളം കുടിക്കാനില്ല, അത്രയ്ക്കും വരൾച്ചയാണ്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണം മഴ കിട്ടാൻ. ചങ്ങാതി മൊബൈല് കുത്തുവാണെങ്കിൽ ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. അള്ളാഹു മൊബൈല് പൊട്ടിപ്പോ, മിണ്ടാതിരി, ഡിസ്പ്ലേ കത്തിപ്പോയി. ഇവിടെ ഇരുന്ന പോക്കറ്റിൽ വെച്ചാല് എന്നടാ ഒന്ന് മാറി ബാക്കി പോയിരുടാ, ഒരുത്തന്റെ മടി ഒരുത്തേക്ക് അവിടെ പോയിരുടാ, ചങ്കുകളൊക്കെ വീട്ടിൽ പോകുമ്പോ അങ്ങോട്ട് പോയിരുന്ന. അൽഹംദുലില്ലാഹ്, അല്ലാഹു മക്കളെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. തിരിച്ചൊന്നും പറഞ്ഞില്ല, അതുകൊണ്ടാ സാധാരണ പറയണ മറുപടി കേട്ട അറ്റാക്ക് വരും, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു ആ മക്കളെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറമൻഷ. ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് വീടി വലിക്കാം, പള്ളിയുടെ മുന്നിൽ നിന്ന് വീടി വലിച്ചപ്പോ ഇത് കണ്ടിട്ട് സങ്കടം തോന്നി. ഒരാള് വീട്ടിൽ പോയിട്ട് ഇവന്റെ വാപ്പാടുത്ത് പറഞ്ഞു, നിങ്ങളുടെ മോൻ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് പരസ്യമായിട്ട് വീടി വലിക്കുന്നു, അവനോടൊന്ന് പറയണം അവിടെ നിന്നൊന്ന് മാറി നിന്ന് വലിക്കാൻ. പള്ളിയുടെ മുന്നിൽ നിന്ന് വീടി വലിക്കാതെ ഒന്ന് മാറി നിന്ന് വലിക്കാൻ പറയണേന്ന്. അപ്പൊ ഈ പോയ ആളോട് ആ പയ്യന്റെ വാപ്പ പറയുക, അവനെ കാണുന്നെങ്കിൽ പറയുക എന്റെ മുന്നിൽ നിന്ന് വലിക്കല്ലേ എന്ന്. ഇവൻ വാപ്പാടെ മുന്നിൽ നിന്ന് വലിക്കുന്നവനാ. അതാ ഇന്നത്തെ കാലം, അതാണ് ഇന്നത്തെ കാലം. നമ്മൾ ചിന്തിക്കേണ്ടതാ. ഞാൻ എപ്പോഴും പറയണ പോലെ കാഞ്ഞ ബുദ്ധിയാ. വാപ്പായിക്ക് അറിയുവോ ഫേസ്ബുക്ക് എന്താ, യൂട്യൂബ് എന്താ, ഡൗൺലോഡ് എന്താ? മക്കളോട് ചോദിച്ചു നോക്കിയ സർവ്വത് എടുത്തിരി. ഇൻസ്റ്റാഗ്രാമിൽ വരെ അക്കൗണ്ട് ഉള്ളവന്മാരാ ഇന്നത്തെ കുട്ടികൾ. കാഞ്ഞ വല്ലാത്ത ബുദ്ധിയാ ഇന്നത്തെ കുട്ടികൾ, കുരുട്ടു ബുദ്ധിയാണെന്നേ ഉള്ളൂ. ഞങ്ങള് തിരുവനന്തപുരം ഒരു ഉസ്താദ് പള്ളിയിൽ പഠിക്കുകയാ, മദ്രസയിൽ പഠിപ്പിക്കുകയാ, ലോകം അവസാനിക്കുന്നതിന്റെ അടയാളങ്ങൾ,
ലോകം അവസാനിക്കുന്ന സമയം അടുത്തു വരുമ്പോൾ പെണ്ണുങ്ങൾ കൂടും ആണുങ്ങൾ കുറയും, ഇത് ലോക അവസാനത്തിന്റെ അടയാളമാ. ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ ചെറുപ്പക്കാരനായ ഉസ്താദ് ആയതുകൊണ്ട് തമാശ എന്ന രീതിയിൽ കുട്ടികളോട് മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞു, മക്കളെ അന്ന് കല്യാണം കഴിക്കാൻ പോലും ആണുങ്ങളില്ല, അത്രയ്ക്കും പെണ്ണുങ്ങൾ കൂടുതലാ. പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ആണുങ്ങൾ ഉണ്ടാകില്ല. ശരിയാണ്, അന്നത്തെ സെൻസസ് നോക്കുകയാണെങ്കിൽ ഒരാണിന് 50 പെണ്ണ്, ഒരാണിന് 50 പെണ്ണ്, അങ്ങനെയാണ് അന്നത്തെ കണക്ക്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, പെണ്ണ് കെട്ടാൻ ആണുങ്ങളെ കിട്ടാതെ ഇന്ന് ആണുങ്ങൾ പെണ്ണുങ്ങളെ തേടി അങ്ങോട്ട് പോകുന്നു, അന്ന് പെണ്ണുങ്ങൾ ആണുങ്ങളെ തേടി ഇങ്ങോട്ട് വരും. അവിടെയുള്ള ചെറുപ്പക്കാർ ഓടുന്ന പെണ്ണുങ്ങൾ വരുമ്പോൾ, പെണ്ണുങ്ങളെ ഇങ്ങോട്ട് പഴപ്പിക്കാൻ വരുമ്പോൾ അള്ളാഹനെ പേടിയുള്ള ചെറുപ്പക്കാർ ഓടും, പെണ്ണുങ്ങൾ പുറകെ ഓടും. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ പുറകിലെ ബെഞ്ചി ഇരുന്നിട്ട് ഒരു ചെറിയ ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് പറയാ, അളിയ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണോന്ന്. കാരണം പെണ്ണുങ്ങൾ പുറകി വരുന്ന ദിനം അവൻ സ്വപ്നം കാണുന്നേ. അവന്റെ വാപ്പ ഒരെണ്ണത്തിനെ കൊണ്ട് കിടന്ന് സക്കറാത്തിന്റെ വലിയ വരിക്കണത്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. വീട്ടിലെങ്ങും പോയിട്ട് ഒന്നും ചോദിച്ചേക്കരുത്, അതിനാ ഞാനിത് പറഞ്ഞു കേട്ടാ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ മുന്നിൽ വന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജനങ്ങൾ വന്നിട്ട് പരാതി പറഞ്ഞു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, ജനങ്ങളോട് എല്ലാവരോടും ഇതുപോലെ ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ ഒരു ദിവസം എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്, നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാ. അങ്ങനെ പടച്ചവനെ പറഞ്ഞ ദിവസമത് ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ മധ്യഭാഗത്തേക്ക് കടന്നു ചെന്നു. ചരിത്രം പറയുകയാണ്, 70,000 വരുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് മൂസാ നബി എല്ലാവരുടെ മുന്നിൽ ഇരുന്നിട്ട് ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തുകയാണ്. അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാ മഴയില്ലാതെ വളരെ പ്രയാസത്തിലാ, അല്ലാ വെള്ളമില്ലാതെ വലിയ ബുദ്ധിമുട്ടിലാണ് റബ്ബേ, അതുകൊണ്ട് നാദാ നീ ഞങ്ങൾക്ക് മഴ തരണേ. അല്ലാ മൂസാ നബി അലൈഹിസ്സലാം പടച്ചറപ്പിനോട് ദുആ ചെയ്യുമ്പോ, അല്ലാഹുവേ മഴയുടെ ഒരു അടയാളമോ കാണുന്നില്ല, മഴയുടെ അടയാളമോ കാണുന്നില്ല. മൂസാ നബി ആകാശത്തേക്ക് നോക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ അങ്ങയുടെ ദുആ സ്വീകരിക്കില്ല നബിയേ, അല്ലാഹു മഴ തരില്ല നബിയേ. കാരണം എന്തേ ജിബ്രീല്, എന്തുകൊണ്ടാണ് പടച്ച റബ്ബ് ഈ വരുന്ന 70,000 വരുന്ന ജനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് പടച്ച റബ്ബ് മഴ തരാത്തത്? അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത് മൂസ നബിയേ, അങ്ങയുടെ മുന്നിൽ ഇരിക്കുന്ന ഈ ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് പടച്ചറപ്പിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു ധിക്കാരിയായ മനുഷ്യനിരിപ്പുണ്ട്. 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ അല്ലാഹു മഴ തരില്ല നബിയേ. മൂസാ നബി അലൈഹിസ്സലാമിന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. പടച്ചവനെ ആരാ അല്ലാ, 40 വർഷമായി പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന നശിച്ചവനാരാ? മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ ഇരിക്കുന്ന ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് പടച്ച റബ്ബിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണം, അവൻ എഴുന്നേറ്റ് പോകണം, അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ലല്ലോ. അല്ലാ മൂസാ നബി അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ജനങ്ങൾ നോക്കുന്നു, ആരാ അല്ലാ ഈ മോശമായ മനുഷ്യരാരാ? എല്ലാവരും പരസ്പരം നോക്കുകയാണ്, ഒരാള് പോലും എഴുന്നേക്കുന്നില്ല, ഒരാള് പോലും എഴുന്നേക്കുന്നില്ല. ആ സമയത്താണ് 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനും അവിടെ ഇരിപ്പുണ്ട്. അവന് ചിന്തിച്ചു, റബ്ബേ ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്.
ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലെങ്കിൽ മഴ പെയ്യില്ലല്ലോ അല്ലാ. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാലോ നാണം കെടുമല്ലോ അല്ലാ. ജനങ്ങൾ അറിയുമല്ലോ അല്ലാ. ഈ മനുഷ്യനവിടെ ഇരുന്ന് കൊണ്ട് ചിന്തിക്കുന്നു, റബ്ബേ ഞാൻ അത്രയും വലിയ മോശക്കാരനാണോ? ഈ മനുഷ്യനവിടെ നിന്ന് പശ്ചാത്തപിക്കുകയാണ്, അതാ തന്റെ മുഖമെന്ന് താഴ്ത്തി വെക്കുകയാണ്, തന്റെ കാലിന്റെ മുട്ടിലേക്ക് ഇങ്ങനെ മുഖം താഴ്ത്തി വെച്ചിട്ട് ഈ മനുഷ്യൻ അല്ലാരോട് പറഞ്ഞു, അല്ലാ ഇന്ന് വരെ ചെയ്തത് മുഴുവനും പാപമാണല്ലോ, ഇന്ന് വരെ ചെയ്തത് മുഴുവനും തെറ്റാണ് റബ്ബേ, ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ, ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാ, അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ ഇതുപോലെ ചെയ്യില്ല റബ്ബേ, എന്റെ പാപം നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവിനോട് ആ ചെറുപ്പക്കാർ തന്റെ അടുത്തിരിക്കുന്ന മനുഷ്യൻ പോലും കേട്ടില്ല, അടുത്തിരുന്നവർ പോലും കേട്ടില്ല, നിലവിളിച്ചില്ല. അവിടെ ഇരുന്ന് കൊണ്ട് പറഞ്ഞു, നാഥ എനിക്ക് പുറത്തു തരണേ അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല റബ്ബേ, അല്ലാ നീ ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാ. അവിടെ ഇരുന്ന് കൊണ്ട് പറയുകയാണ്, റബ്ബേ നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്, മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി, ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് ഓടുകയാണ്, ജനങ്ങൾ മുഴുവനും സന്തോഷത്തോടെ ഓടുമ്പോ മൂസാബി അവിടെ നിന്ന് ചിന്തിക്കുന്നു, നാഥ അല്ലാഹുവേ ഒരു മനുഷ്യനും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാ മഴ പെയ്തത്, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? മുസനബിയേ ആ 40 കൊല്ലം പാപം ചെയ്ത മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാണ് നബിയേ. ചരിത്രം ഇവിടെ പറഞ്ഞു തരുമ്പോ ഇതുപോലെയാണ് പറയേണ്ടത്, ഇതുപോലെയാണ് പറയേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ദുആ ചെയ്യുന്നതിൽ മടികാടിക്കല്ലേ, ദുആ ചെയ്യുന്നതിൽ പിശുക്ക് കാണിക്കല്ലേ, എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തോ. അതാ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങിയ അവന് വേണ്ടി പടച്ചറപ്പിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് മലക്കുകളുണ്ടല്ലോ, അവനും അവന്റെ കുടുംബത്തിനും സ്വർഗം കിട്ടാ, അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. രണ്ടാമത്തെ വിഭാഗമാരാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, രണ്ടാമത്തെ വിഭാഗമാരാ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പള്ളിയിൽ നമസ്കരിക്കാൻ പോകുമല്ലോ, കൂട്ടായി പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമസ്കരിക്കാ പള്ളിയിലേക്ക് കടന്നു തെല്ലുമല്ലോ, ഹബീബിന്റെ പുറകിൽ പോയി നിൽക്കുമല്ലോ, പടച്ചവനെ ഉസ്താദ് പടന്ന് ഫാത്തിഹ ബോധുമല്ലോ, അതാ ഫാത്തിഹ ബോധിയിട്ട് വലല്ലാലീർ എന്ന്
ഇമാം ഓതിയിട്ട് ആമീൻ പറയുമല്ലോ, ആ സമയത്ത് നീ ആമീൻ പറയണേ, ആ സമയത്ത് നീ ആമീൻ പറയണേ. നീ ആമീൻ പറയുന്ന സമയത്ത് മലക്കുകളുടെ ആമീനുമായിട്ട് യോജിച്ച അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം വലല്ലാലീൻ എന്ന് പറയുമ്പോൾ ആമീൻ പറയുമല്ലോ, ആ ഇമാമിന്റെ ആമീൻ പറയുമ്പോൾ നിങ്ങളും കൂടെ പറഞ്ഞു കൊള്ളണം, മലക്കുകളുടെ ദുആ നിങ്ങൾക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഇമാമു വലല്ലാലീൻ എന്ന് പറയുമ്പോ തന്നെ നീ ആമീൻ പറയും. ഇമാം ആമീൻ പറയുന്നതിന് മുമ്പേ നമ്മളെങ്ങനെ ഇമാം ആമീൻ പറയണ്ട? ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഉസ്താദ് സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് റുക്കൂയിലേ സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് ചില ആൾക്കാർ താഴെ പോയി കിടക്കുക സുജൂദം ചെയ്തിട്ട്. ഇതാ നമ്മുടെ നിസ്കാരം. നമ്മളങ്ങനെ ഇമാമിന് മുമ്പേ ഓടുന്നവരാ. നാളെ പരലോകത്ത് വരുമ്പോ പന്നിയുടെ കോലമായിരിക്കും നിനക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാമ ആമീൻ എന്ന് ചൊല്ലിയാൽ നിങ്ങളും ആമീൻ ചൊല്ലുവിൻ. ഒരാളുടെ ആമീൻ ചൊല്ലൽ മലക്കുകളുടെ ആമീൻ ചൊല്ലലുമായിട്ട് ഒത്തുവന്നാൽ അവൻ ചെയ്തുപോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഹദീസുകൾ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, വലല്ലാലീൻ ആമീൻ എന്ന് നീ ആമീൻ പറയുന്ന സമയം മലക്കുകളും കേൾക്കുന്നുണ്ടല്ലോ, അല്ലാന്റെ മലക്കുകളും ആമീൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ നിന്റെ ആമീനും നിന്റെ ആമീനും മലക്കുകളുടെ ആമീനും തമ്മിൽ ഒറ്റമിച്ച് വന്നു കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു, നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കും. അല്ലാഹു നമുക്ക് ആ പാപങ്ങൾ പൊറുക്കുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാ പറഞ്ഞത് ജമാഅത്തിൽ പോയി പങ്കെടുക്കണം. അതെങ്ങനെ ഉസ്താദ് അത്തഹയ്യാത്തിൽ ഇരിക്കുമ്പോ ഓടുന്ന നിനക്കതെങ്ങനെ മനസ്സിലാകാനാ? ഉസ്താദ് അത്തഹയ്യാത്തിൽ ഇരിക്കുമ്പോഴാ ചാടിക്കേറി പോകുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിസ്കാരത്തിന്റെ കമ്മി നിങ്ങൾ ചിന്തിക്കേണ്ടതാ. ഉസ്താദ് അത് നിസ്കരിക്കുന്ന സമയം ഇമാമിന്റെ കൂടെ പോയി നിന്ന് ക്ഷമയോടുകൂടി നിസ്കരിക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. നമുക്കൊക്കെ തൃതിയാണല്ലോ, നമുക്കൊക്കെ തൃതിയ ഉസ്താദന്മാര്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് അതിരുപോലും അലംഭാവം കാണിക്കുന്നവരാ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും നമ്മൾ അലംഭാവം കാണിക്കുന്നവരാ. ഒരു 5 മിനിറ്റ് അള്ളാഹുവിനെ മാറ്റിവെക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. ജമാഅത്തായി നിസ്കരിക്കണം, എത്ര പേരാ ഉള്ളത്? അതിനൊന്നും നമുക്ക് സമയമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് പറയുകയാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അല്ലാഹുവേ ഇമാം ഫാത്തിഹ ബോധിയിട്ട് ആമീൻ പറയുമ്പോ നിങ്ങളും ആമീൻ പറയണേ. നിന്റെ ആമീനുമായിട്ട് അല്ലാഹുവിന്റെ മലക്കുകളുടെ ആമീൻ യോജിച്ച അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമുണ്ടല്ലോ. നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരികയാ, നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗമാരാ പടച്ചവനെ ഇമാമു ആമീൻ പറയുമ്പോ കൂടെ പറയുന്നവരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ വിഭാഗമാരാ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മു ദർദ റളിയല്ലാഹു തആല അൻഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂല് മൻ ദാലി അഖീ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ മനുഷ്യനാരാ പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്നവന് എപ്പോഴും അറിയുമോ? നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനെയും ഇവിടെ ഇരുത്തിയിട്ട് പേര് പറഞ്ഞിട്ട് ദുആ ചെയ്യാ നമുക്ക് കഴിയുമല്ലോ, നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ. പഠിച്ചവനെ, എത്രയോ പേര് പറഞ്ഞു ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് അവരെന്റെ മുന്നിൽ ഇരിക്കുമ്പോ ഞാൻ ദുആ ചെയ്യുമല്ലോ. ആ ദുആയിക്കല്ല, എങ്ങനെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ നിന്റെ കൂടെ ഇല്ലാത്ത സമയത്ത് നീ അവന് വേണ്ടി ദുആ ചെയ്താ നിന്റെ
കൂട്ടുകാരി നിന്റെ കൂടെ ഇല്ല, നിന്റെ സഹോദരി നിന്റെ കൂടെ ഇല്ല, നീ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് നീ അല്ലാഹുവോട് പറയണം, അല്ലാ എന്റെ കൂട്ടുകാരിക്ക് പുറത്തു കൊടുക്കണേ, അല്ലാ നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്താൽ, കൂട്ടുകാരനില്ലാത്ത സമയത്ത്, കുടുംബക്കാരനില്ലാത്ത സമയത്ത്, സഹോദരനില്ലാത്ത സമയത്ത് അവന് വേണ്ടി നീ ദുആ ചെയ്താ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആരപ്പ ദുആ ചെയ്യ? എട, നിന്റെ കൂട്ടുകാരൻ നിന്റെ കൂടെ പറപ്പ് നിന്റെ കൂടെ ഉള്ളപ്പ ദുആ ചെയ്യും, കാരണം ഓൻ കേട്ടോണ്ടിരിക്കല്ലേ, ഇല്ലാത്തപ്പ ദുആ ചെയ്യണം. എടാ അയൽവാസിക്ക് വേണ്ടി ദുആ ചെയ്യണം, അല്ലാഹുബേ പടച്ചവനെ എന്റെ അയൽവാസിക്ക് നീ ബർക്കത്ത് കൊടുക്കണേ. അല്ലാ ആരാപ്പ ചെയ്യ, ആരാ ചെയ്യ? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരെങ്കിലും ചെയ്യൂ, പടച്ചവനെ ഓനൊന്ന് എത്തിയങ്ങാനിലാകണേ. അല്ലാ ഇതാ നമ്മൾ ആഗ്രഹിക്ക. എടാ നമ്മളും മറ്റുള്ളവന് വേണ്ടി ദുആ ചെയ്യുന്ന എത്ര പേരാവിള്ള ഇരിക്കണ, ഏത് പെണ്ണാ തന്റെ അയൽവാസിക്ക് വേണ്ടി ദുആ ചെയ്യണേ? എടാ സ്വന്തം കൂടപ്പറപ്പിന് ചെയ്യണില്ലല്ലോ, കൂടോത്രമല്ലേ ചെയ്യണേ, ദുആ അല്ലേ ചെയ്യണേ? സ്വന്തം കൂടപ്പറപ്പിന് വേണ്ടി ഞാനിപ്പോ ഈ വയലിന് വരുന്ന, കഴിഞ്ഞ ആഴ്ച ഞാൻ മുത്തുപ്പേട്ടയിൽ പോയി, മഹാനായ ദാവൂദ് അൽ ഹക്കീം അലിയല്ലാഹി മുത്തുപ്പേട്ട, അള്ളാഹു മഹാനവറുകളുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടെ നിന്ന് ഏറുവാടി പോയി. ഞാൻ ഏറുവാടിയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞെന്തെന്നറിയോ, കരഞ്ഞുപോയി. പലരും വന്നിട്ട് ഉസ്താദെ നിങ്ങൾ വയലു പറയുമ്പോ സിഹറിനെ കുറിച്ചൊന്ന് പറയണം, ഉസ്താദ് ഈ ചെയ്യുന്നവർക്ക് 101 രൂപയും ഒരു വെറ്റിലയും മതി, അല്ലെങ്കിൽ ഒരു മുട്ട മതി, മുട്ടയാണല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ. ഇല്ല അള്ളാഹു കാക്കമാറാകട്ടെ, നിങ്ങൾ എന്തിങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിരിക്കണേ, മുട്ടയില്ലേ, അള്ളാഹു ആലം. ഇടാ ഇത് മതി നിനക്ക് നിസാരമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ഉസ്താദിന്റെ മകളെ കണ്ടു, 10-ാം ക്ലാസ് +2 1-ാം റാങ്ക് വാങ്ങിച്ചു, ഫസ്റ്റ് ക്ലാസ്, 2nd ക്ലാസ് ഉള്ള ആളാ ചെയ്തത്. അവിടെ ഇങ്ങനെ ഓടി നടക്ക, നരം ശരീരത്ത് മുറിക്കുന്നവർ എന്തൊരവസ്ഥയെന്നറിയോ സഹോദരങ്ങളെ, ഒരിക്കലും സിഹറ് ചെയ്യല്ല പെങ്ങളെ, ഒരിക്കലും ഒരാൾക്കും ഈ സിഹറ് ചെയ്യരുത്. സിഹറ് വൻപാപവാ, സിഹറ് ചെയ്യുന്നത് വൻപാപവാ. ഇങ്ങനെയുള്ള പെണ്ണുങ്ങള് ഒന്ന് പോകണം ഏർവാടിയിൽ, അവിടെ പോയി നിന്ന് നീ കാണണം പെങ്ങളെ എത്ര ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ. എത്രയോ എനിക്ക് ഏറ്റവും വിഷമം, കാസർഗോഡുള്ള എനിക്കറിയുന്ന ഒരു മനുഷ്യൻ 2 നിലയുള്ള കൊട്ടാരം പണിതിട്ടിട്ടുണ്ട്, പക്ഷേ കുടുംബസമേതം അവരുടെ ചെറിയ റൂമിനകത്ത് ഒരു ബാത്റൂം പോലും നേരെയില്ലാത്ത റൂമിനകത്ത് മാസങ്ങളായിട്ട് കിടക്കുകയാണ്. എങ്ങനെ കഴിയുന്നു നമുക്കിത് ചെയ്യാൻ? സ്വന്തം കൂടപ്പറപ്പ് നന്നാകുന്നത് നമുക്കിഷ്ടമല്ല. അസൂയ, കുശുമ്പ്, എന്തിനാ സഹോദര നമ്മൾ എന്തിനാ ഇടം മറ്റൊരുത്തൻ നശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും അസൂയ വെക്കരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും ആരോടും അസൂയ വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, എനിക്കുള്ളത് എനിക്ക്, നിനക്കുള്ളത് നിനക്ക്. നമ്മളങ്ങനല്ലോ, ഓനൊന്ന് എത്തിയും കാലം, കാരണം അങ്ങനെ നമ്മൾ ചിന്തിക്കാം, ഓനൊന്ന് നശിച്ചു കാരണം, എല്ലാം നഷ്ടപ്പെട്ട് കാരണം, ഇതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. എവിടെ കൊണ്ട് കഴുകും പെങ്ങളെ ഈ പാവം? പെണ്ണുങ്ങളാ കൂടുതലും, ആണുങ്ങളെക്കാരില്ലേ ഈ പണിക്കൊക്കെ? അവിടെ ഇവിടെയും പോയിട്ട് ചെയ്യുന്നത് ആണുങ്ങളെക്കാരും കൂടുതൽ. നീയൊക്കെ രക്ഷപ്പെടുവോ സഹോദരി? എത്രയോ പേര്, ഞാനൊരു മനുഷ്യനെ കണ്ടു, അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ എൻ്റെ വാപ്പ മരിച്ചു ഇവിടെ വെച്ച്, എൻ്റെ ഉമ്മ മരിച്ചു, എൻ്റെ മകനും മരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും ഉള്ളെന്ന്, ഇപ്പൊ പോയപ്പോൾ പറഞ്ഞു ഭാര്യയും മരിച്ചു, ഇനി ഞാൻ മാത്രം. എത്രയോ പേര് സഹോദരങ്ങളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വല്ലാഹി നിങ്ങൾ രക്ഷപ്പെടൂല. മറ്റൊരാള് നശിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങൾ ചെയ്ത് തകർക്കാൻ നോക്കുന്നവർ, നിങ്ങൾ നിങ്ങളുടെ ജീവിതവാ തകർക്കണേ. നിങ്ങളൊരല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു ഹാഫിളായ പയ്യനെ ഞാൻ കണ്ടു, ഹാഫിളായ, അവന്റെ നാക്ക് മുറിഞ്ഞു, അവന്റെ നാക്ക് മുറിഞ്ഞു, കൈയൊക്കെ കാണിച്ചു തന്നു, കൈയൊക്കെ മുറിച്ചു വെച്ചിരിക്ക. ഞാൻ ചോദിച്ചു, അവൻ ഖുർആൻ പഠിച്ചവനാ. അവസാനം എന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ, ഇതിനെക്കാളും വലിയ വേദന എന്തെന്നറിയോ, ഇത് ചെയ്തതാരാണെന്ന് അറിയുമ്പോഴാ ഉസ്താദ് നെഞ്ചു പൊട്ടി പോകണേ.
നമ്മുടെ സ്വന്തം ഉമ്മയുടെ സഹോദരി, വാപ്പയുടെ സഹോദരി, കൊന്തം സ്വന്തം കൂടപ്പറപ്പ്, ഉമ്മയുടെ ഇങ്ങനെയുള്ളവർ ചെയ്തതായി എന്ന് അറിയുന്ന സമയത്തുണ്ടാകുന്ന വേദന. അവസാനം ഇറങ്ങുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ 8 മാസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഖുർആൻ മറന്നു തുടങ്ങി, ദുആ ചെയ്യണേ, അല്ലാഹു അവന് ഓർമ്മ ശക്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അസൂയ വല്ലാതെ കൂടുകയാ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എഴുതി വെച്ചിരിക്കുന്ന പൈസ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ? നിങ്ങൾ പറ കിട്ടുമോ? ഉറക്കെ പറ കിട്ടുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു എഴുതി വെച്ചിരിക്കുന്ന എനിക്ക് കിട്ടുമോ? കിട്ടൂല. പിന്നെന്തിനാ എടാ എനിക്ക് അള്ളാഹു പത്തനാപുരത്ത് കിടക്കുന്ന എനിക്ക് അള്ളാഹു ഇന്ന് ഇവിടെ ഒരു വീട്ടിൽ റിസ്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, ആ റിസ്ക് തിന്നാ ഞാൻ ഇവിടെ വന്നില്ലേ? ഈ ലോകത്ത് എവിടെയൊക്കെ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ അത് അവിടെ പോയി തിന്നുക തന്നെ ചെയ്യും. എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നുവോ? ഇല്ല. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നിനക്ക് വരത്തുള്ളൂ. നീ എന്തിനാ അസൂയ വെക്കുന്നേ? ഇവിടെ ബോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടല്ലോ സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്ക്. നിങ്ങളോട് ഞാൻ എന്താ പറയുക? ഞാനിപ്പോ ജീലാനിയിലൊക്കെ ഇടയ്ക്കൊക്കെ പോകും, നജാത്തിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് പടച്ചവനെ, ഒരു ബോട്ടുകാരൻ പോകുമ്പോ അവന് മീനില്ല, തൊട്ടു പുറകിൽ വരുന്നവൻ അവിടെ വലയിട്ട് മീൻ പിടിക്കുന്നു. അതാ മനസ്സിലാക്കണ്ട. ഇവര് മെഷീനും വെച്ചുകൊണ്ട് നടക്കുക, ചോദിക്കുമ്പോ പറയും മീനില്ല മീനില്ല മീനില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാ സഹോദര. അസൂയ ഒരിക്കലും വെക്കരുത്. നിങ്ങൾ ചിന്തിക്കുമല്ലോ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത് ബോറടിക്കണുണ്ടാ? ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. ചില ആൾക്കാർ ബക്കറ്റ് പിരിവിന് സമയമായെന്നാണ് എഴുതി തന്നത്. ഞാൻ ആദ്യമേ ജാമ്യം എടുത്ത ഒന്നി ആദ്യം അല്ലെങ്കിൽ അവസാനം. ഉസ്താദ് എന്തിനെങ്കിൽ വാ, നിങ്ങൾ വരി ഇവിടെ കയറി ഒന്ന് വാതിൽ വെക്കും. ഉസ്താദ് നിങ്ങൾ എന്തിനാ പറയും? ഇങ്ങോട്ട് കയറിക്കോ, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക്, നിങ്ങൾക്കുള്ളത് അവർക്ക്. അതാ കയറിക്കോ, ഇങ്ങോട്ട് നോക്ക്. നമ്മൾ ചില ആൾക്കാർ എന്ത് ചെയ്താലും രക്ഷപ്പെടും ഇല്ലേ? ചില ആൾക്കാർ എന്ത് ചെയ്താലും രക്ഷപ്പെടും. അവൻ എന്ത് ചെയ്താലും അവന് കണ്ട് വിജയിക്കാറുണ്ട്. നമ്മൾ ചോദിക്കും, ഉസ്താദെ അവനും മീൻ പിടിക്കുന്നു ഞാനും മീൻ പിടിക്കുന്നു, ഓം വീടും വെച്ചു രാജാവായി, ഞാനിപ്പോഴും പാവപ്പെട്ടവനാണ്. അവൻ ചെയ്യണ അതേ ജോലി തന്നെയല്ലേ ഞാനും ചെയ്യണേ? ഒരു ഉമ്മയുടെ കൂടപ്പുറപ്പ്, ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന മക്കളല്ലേ ഞങ്ങൾ രണ്ടുപേരും? അവന് വീടായി, എനിക്കുന്നവരെ വീടായില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെക്കാൽ, ആരെങ്കിലും അസൂയ വെച്ചാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ല, നീ അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല. നീ കാണിച്ചത് നീതിയല്ല എന്നതിനർത്ഥം. അള്ളാഹുവേ, നീ അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല, ഇത് നീതിയല്ല എന്ന അതിനർത്ഥം. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, മറ്റാരോടെങ്കിലും നിങ്ങൾ അസൂയ വെച്ചാൽ അള്ളാഹു നിനക്ക് 8 പണി തരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉദാഹരണം, ഇവിടെ ഏറ്റവും കൂടുതൽ പേര് മീൻ പിടിക്കാൻ പോകുന്നവരല്ലേ. ഇവിടെ ഏതെങ്കിലും ഒരു ബോട്ടുകാരൻ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, അവന് മീൻ കിട്ടാറുണ്ട്, നിന്റെ ബോട്ടിൽ മീനില്ല. അപ്പൊ നീ പറയും, പടച്ചവനെ ഓന് മാത്രം എന്നും മീൻ, എന്ത് വല്ല ഇവൻ എന്താ പരിപാടി? അവനോട് അസൂയ വെച്ചുകൊണ്ടിരിക്കും. നീ അവനെ അസൂയ വെച്ചുകൊണ്ടിരിക്കും. നീ അല്ലാതെ അല്ല എനിക്ക് താന്നല്ലേ വധിക്കണേ? പടച്ചവന് കൊടുത്തല്ലോ അല്ല കൊടുക്കട്ടെ. അവൻ എഴുതി എനിക്കൂടെ താന്നല്ലേ പറയണേ? പടച്ചവന് എന്താല്ല ഇവന് മാത്രം, ഇവൻ എന്തോ പരിപാടി ഉണ്ടടാ പടച്ചവനെ. എപ്പോഴും നിനക്ക് അവനോട് അസൂയ. അവൻ എന്ത് ചെയ്യും? രണ്ടാമതൊരു ബോട്ട് കൂടെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ എടുക്കും. അവൻ എന്ത് ചെയ്യും? ആകെ ഒരു ബോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമതൊരെണ്ണം കൂടെ അവൻ എടുക്കും. നിന്റെ ഉള്ള ബോട്ടും എത്തിങ്ങാനയിലാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ പണി. നിന്നെ നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു അവനെ വളർത്തും. നിന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ ആ മനുഷ്യൻ അള്ളാഹു വളർത്തുകയാണ്, അള്ളാഹു നിന്നെ തരം താറ്റുകയാണ്. കൂടെ നഷ്ടപ്പെടുത്തി കളയുന്നതെന്തിനാ? അതുകൊണ്ട് പെങ്ങളെ, ലോകത്തൊരാളോടും നിനക്ക് അസൂയയില്ല, വിദ്വേഷമില്ല, പഠിച്ചവരെ ഒരാളെ കുറിച്ചും നിനക്ക് ഒരു വേദനയുമില്ല. എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹിക്കൂ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ നബവിയിൽ ഇരുന്ന സ്വഹാബത്തിനോട് പ്രസംഗിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലും മസ്ജിദുൽ നബവിയിൽ ഇരുന്നിട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹ ചോദിച്ചു, സ്വഹാബ സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? അല്ലാഹുവിന്റെ റസൂലാണ് ചോദിക്കുന്നത്. സ്വഹാബികൾ മുഴുവനും പറഞ്ഞു, നബിയേ യാ റസൂലല്ലാ, ആരാണ് നബിയേ? ആരാണ് നബിയേ? അബൂബക്കർ തങ്ങളുണ്ട്, ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അലി തങ്ങളുണ്ട്, അബൂ ഹുറൈറയുണ്ട്. സ്വഹാബികൾ വിചാരിച്ചു, ഞാനാ ഞാനാ ഞാനാ. എല്ലാവരും ആകാംക്ഷയോടുകൂടി മുത്തി നബികളെ മുഖത്ത് നോക്കിയിരിക്കുമ്പോ പ്രവാചകം പറഞ്ഞു, സ്വഹാബ പള്ളിയുടെ വാതലിലേക്ക് നോക്ക്, പള്ളിയുടെ വാതലിലേക്ക്
നോക്ക് നോക്ക്, ആദ്യമായിട്ട് ആരാണോ ഇനി കയറി വരുന്നത് ആ മനുഷ്യന് സ്വർഗത്തിന്റെ അവകാശിയാ. ആദ്യമിന്റെ പ്രവാചകൻ വിടന്ന് പറയുമ്പോ സ്ഥലത്തിൽ നോക്കി ഇരിക്കുകയാണ്, ആരാ പടച്ചവരെ, ആ ഭാഗ്യവാനാരാ. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഒരു പാപപ്പെട്ടവനായ വൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ, ഒന്നുവിടുത്തിട്ട് കയറി വരികയാ. ഒരു ചെറി കയ്യിലെ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിലെ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്, ഒരു പാപപ്പെട്ടവനായ വൃദ്ധനായ മനുഷ്യന് കയറി വരികയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? പള്ളിയുടെ വാതിലിൽ നോക്ക്, എല്ലാവരും നോക്കിയിരുന്നു. അന്നും അതേ മനുഷ്യൻ തന്നെയാണ് കയറി വന്നത്. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, കാണണോ സഹാബിന്റെ സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? പള്ളിയുടെ വാതിലിലേക്ക് നോക്ക്, മനുഷ്യൻ എന്ത് നന്മയാണ് ചെയ്യുന്നതും പ്രത്യേകമായിട്ട് വല്ലതും ചെയ്യുന്നു എന്നറിയണമല്ലോ. കൂടെ ചെല്ലുകയാണ് പടച്ചവനെ. ചെന്നപുടനെ ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് തകുറ്റു നിസ്കരിച്ചു, പള്ളിയിലേക്ക് കടന്നു വന്നു. സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മമല്ലാതെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യാറില്ല പടച്ചവരെ. അവസാനം കൂടെ ചെന്ന മനുഷ്യൻ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ വിടന്ന് സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ മനുഷ്യൻ നിങ്ങളോ? നിങ്ങൾ എന്ത് നന്മയാ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് നന്മയാ ചെയ്യുന്നത്? ആ സമയത്താണ് ആ മനുഷ്യൻ പറഞ്ഞത്, നിങ്ങളൊക്കെ ചെയ്യുന്നതല്ലാതെ വേറൊന്നും ചെയ്യാറില്ല. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എനിക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം എന്തെന്നറിയോ? ഈ ദുനിയാവിൽ ആരോടും എനിക്ക് വെറുപ്പില്ല, ഒരാളോടും എനിക്ക് അസൂയയില്ല, ഒരാളോടും എനിക്ക് ദേഷ്യമില്ല. എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഈ ഗുണത്തിന് പകരമായിരിക്കും എനിക്ക് അല്ലാഹു സ്വർഗം തരുന്നതെന്ന് ആ മനുഷ്യരെ പെടന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ദ്വാ ചെയ്യടേ, നിങ്ങൾ ദ്വാ ചെയ്യടേ, നിങ്ങളൊപ്പ ദ്വാ ചെയ്താലും നിന്റെ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അല്ലാഹുവിനോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം നീ അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ എന്റെ കൂടപ്പറപ്പുകൾക്ക്, എന്റെ കുടുംബക്കാർക്ക്, എന്റെ അയൽവാസികൾക്ക്, എന്റെ നാട്ടുകാർക്ക്, എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് നീ നല്ലത് വരുത്തണേ അല്ലാഹ്. അവിടെ ദുആ ചെയ്യണേ, നിന്റെ കൂട്ടുകാരനില്ലാത്ത സമയത്ത് അവന് വേണ്ടി ദുആ ചെയ്യൂ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങൾക്കൊരു ചെയ്യാൻ കഴിയൂ, ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തരാം. ഈ ദുആ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ദുആ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് 140 കോടി മുസ്ലിമീങ്ങളുണ്ട്. പുതിയ കണക്കനുസരിച്ച് 160 കോടി മുസ്ലിമീങ്ങൾ ഈ ലോകത്തുണ്ട്. ഞാൻ പറയുന്ന ഒരു ദുആ ചെയ്താ, ഞാൻ പറയുന്ന ഒരു ദുആ ചെയ്താ, 160 കോടി നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് 140 കോടി മുസ്ലിമീങ്ങളുണ്ട്. ഞാൻ പറയുന്ന ഒരു ദുആ നിങ്ങൾ ചെയ്താൽ 160 കോടി നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ഒരു ദുആ ചെയ്യുവോ? ചെയ്യുവോ? കൈവക്ക്. നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്, പുറകിരിക്കണവരൊക്കെ പൊക്കിക്കോ. 160 കോടി നന്മ, അല്ലെങ്കിൽ 140 കോടി നന്മ ഇപ്പൊ നിനക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ പേരിൽ എഴുതും. ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞാ മതി, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ ചെയ്യുവോ? ഒന്നുകൂടെ കൈ പൊക്കിക്കേ. ആ പൊക്കിയ കൈ പോക്കറ്റിയിട്,
ആദ്യം പൊക്കിയ കൈ പൊക്കറ്റ് ഇട്. എന്താ ഇപ്പൊ ബക്കറ്റ് എടുത്തു? ബക്കറ്റ് എടുക്ക്, അതല്ല പേടിക്കേണ്ടതല്ല. നിങ്ങൾ പോക്കറ്റിലെടുത്ത് പൈസ എടുക്ക്. അൽഹംദുലില്ലാ, അസ്സദഖത്തു റദ്ദുൽ ബലായ, വിപത്തിനെ തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില ആള് ചില അടിമകളുണ്ട്, അവര് രോഗം വന്നാൽ സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവർക്ക് രോഗം വന്നാൽ അവര് രോഗത്തിനെ ചികിത്സിക്കുന്നത് സദക്ക കൊണ്ടാ. ചെറുപ്പക്കാരെ ക്യാൻസർ വന്നതിന് ശേഷം പള്ളിയിലെ ഹത്തീബിന്റെ അടുക്കൽ 501 രൂപ കൊണ്ട് കൊടുക്കുന്നതിനെക്കാളും നല്ലത് അത് വരുന്നതിന് മുമ്പേ തടയലല്ലേ? അതുകൊണ്ട് എല്ലാവരും പോക്കറ്റിൽ കൈയിട്ട് നോക്ക്. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇട്ടതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് തരും. ആ പോക്കറ്റിന്റെ അകത്ത് കൈയിട്ടതിന്റെ പ്രതിഫലം എല്ലാവരും മനസ്സുകൊണ്ടറിഞ്ഞു കൊണ്ടൊരു സദക്കയെടുത്തോ. ഒരുപാട് പാപങ്ങൾക്ക് വേണ്ടിയാ, രോഗികൾക്ക് വേണ്ടിയാ, യതീമികൾക്ക് വേണ്ടിയാ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് പടച്ചവനെ, കെഎസ്എഫിന്റെ പ്രവർത്തകരെ, നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പ്രിയപ്പെട്ടവരെ, ഒരാള് പോലും കൈയിടിയില്ലേ? ഈ കുട്ടികൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോ, ഈ കുട്ടികൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കും. രാവിലെ വന്നതാ, പ്രഭാതത്തിൽ വന്നതാ. ഈ മലക്ക് നിങ്ങളുടെ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഈ ബക്കറ്റിന്റെ അകത്തേക്ക് അള്ളാഹു തന്നതിൽ നിന്ന് ഒരല്പം എടുത്തിടുമ്പോ ആ മലക്ക് ദുആ ചെയ്യും, അള്ളാഹുവേ നീ കൊടുത്തതിൽ നിന്ന് ഒരല്പം ഇവൻ സദക്ക കൊടുത്തു, ഇവന് നീ ഖൈറും ബർക്കത്തും നൽകണേ എന്ന് മലക്ക് ദുആ ചെയ്യും. നേരെ മറിച്ച് പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ട് നീ ഉറക്കം നടിച്ച, നീ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടം കളിച്ച, അപ്പോഴും മലക്ക് ദുആ ചെയ്യും, നീ കൊടുത്തത് ഇവൻ പിടിച്ചു വെച്ചു, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ, എട്ടിന്റെ പണി കിട്ടും. അതുകൊണ്ട് എന്ത് വേണം? മലക്കിന്റെ ദുആ വേണോ അതോ ശാപം വേണോ? ഇനി പോടാ ചങ്ങായിമാരെ, പോടാ പോടാ പോടാ. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് വീട് കെട്ടാനല്ല, അതുകൊണ്ട് സമാധാനത്തോടു കൂടി നിന്ന് പൈസ വാങ്ങ, ഓടരുത്. അൽഹംദുലില്ലാ, അപ്പൊ അങ്ങോട്ട് പൊക്കോ, വാഴ്ത തീരുന്നത് വരെ സമയമുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലമ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി ഇൻസിലാദ് ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫികാൻ ഖലഫാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ തലയുടെ മുകളിൽ നിൽക്കുകയാണ്. നിങ്ങൾ അല്ലാഹു തന്നതിൽ നിന്ന്, നിങ്ങൾ അല്ലാഹു തന്നതിൽ നിന്ന് ഒരല്പം നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, അല്ലാഹുമ്മ അഅതി മുൻഫികാൻ ഖലഫാ, അല്ലാഹുവേ ഈ മനുഷ്യന് നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. മലക്കുകളുടെ ദുആ നേട്, മലക്കുകളുടെ ദുആ നേട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ട്, അത് കേരളത്തിലെ മുസ്ലിം ആണെങ്കിലും അമേരിക്കയിലെ മുസ്ലിം ആണെങ്കിലും ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ കിടക്കുന്ന മുസ്ലിം ആണെങ്കിലും ആ മുസ്ലിമിന്റെ തലകൾക്ക് അനുസരിച്ച് അല്ലാഹു നിനക്ക് നന്മ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ അതിന് ചെയ്യേണ്ട നന്മ എന്തെന്നറിയുമോ, അതിന് ചെയ്യേണ്ട നന്മ എന്തെന്നറിയുമോ, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. ആ ദുആ ചെയ്യുന്ന സമയത്ത് നീ പറയണം, അല്ലാഹുമ്മ ഗുഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തു വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുആ നിങ്ങൾക്കറിയുമല്ലോ, അല്ലാഹുമ്മ ഗുഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്.
അല്ലാഹുവേ, ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആരോടും വിദ്വേഷമില്ല, ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ, ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. നീ കരുണ കാണിക്കണേ അല്ലാഹ്. നിനക്ക് അറബി അറിയില്ലെങ്കിലും പറയണം അല്ലാഹുവേ, ഈ ലോക മുസ്ലിമീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. നീ ദുആ ചെയ്താ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ അവരുടെ കണക്കുകൾക്കനുസരിച്ച് അല്ലാഹു നിനക്ക് നന്മ എഴുതുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടന്ന് പറഞ്ഞു തരുമ്പോ, നിങ്ങളെ ഒരാളോടും നിനക്ക് അസൂയ വേണ്ട, ഒരാളോടും നിനക്ക് വൈരാഗ്യം വേണ്ട, ഒരാളോടും നിനക്ക് വിദ്വേഷം വേണ്ട. നിനക്ക് എഴുതിയത് നിനക്ക് തന്നെ, അവൻ എഴുതിയത് അവന് തന്നെ. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുവാരോ കുറയ്ക്കുവാരോ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്റെ കൂട്ടുകാരനില്ലാത്ത സമയത്ത് നീ അവന് വേണ്ടി ദുആ ചെയ്താ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്.